नमस्कार നമ്മുടെ രാജ്യത്തെ കോടതികളൊക്കെ വെറും കോമഡിയായി മാറുകയാണോ സുപ്രീം കോടതി പോലും അനീതിയുടെ ഒപ്പം നിൽക്കുന്ന കാഴ്ച സമീപകാലത്ത് നാം കണ്ടിരുന്നു പീഡിപ്പിച്ചയാളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചത് ചെറിയ ഉദാഹരണം മാത്രം ഇതൊക്കെ കണ്ടാണോ രാജ്യത്തെ കീഴ്കോടതിയും പഠിക്കുന്നത് അങ്ങനെ തോന്നിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ഗുവാഹത്തി കോടതിയിൽ നിന്നും ഇന്ന് ഉണ്ടായത് സഹപാഠിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ ഗുവാഹത്തി ഐഐടിയിലെ ബിടെക് വിദ്യാർത്ഥിക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ ഹൈക്കോടതി പ്രതി പ്രാഗത്ഭ്യമുള്ള ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയാണെന്നും രാജ്യത്തിന് ഭാവിയിലെ മുതൽക്കൂട്ടാണെന്നും വ്യക്തമാക്കി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസ് അജിത് ബോർതാക്കൂറാണ് പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത് പ്രഥമ ദൃഷ്ട്യാ പ്രതി കേതിരായ കേസ് നിലനിൽക്കുമെങ്കിലും പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയില്ലെന്ന് കോടതി വിലയിരുത്തി കേസിൽ അന്വേഷണം പൂർത്തിയായ സാഹചര്യവും കോടതി പരിഗണിച്ചു കഴിഞ്ഞ മാർച്ച് 28 നാണ് ഗുവാഹത്തി ഐഐടിയിലെ ബിടെക് വിദ്യാർത്ഥി സഹപാഠിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ക്യാമ്പസിലെ ക്ലബ് ഭാരവാഹിയായ പെൺകുട്ടിയെ ചുമതലകൾ വിശദീകരിക്കാനെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയ ശേഷം നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുകയായിരുന്നു ബോധരഹിതയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു പെൺകുട്ടി പരാതി നൽകിയതോടെ 21-കാരനായ വിദ്യാർത്ഥിയെ ഏപ്രിൽ 3-നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത് ഐഐടി അധികൃതരും നടപടി സ്വീകരിച്ചിരുന്നു ഇദ്ദേഹത്തെയാണ് ഗുവാഹത്തി കോടതി ജഡ്ജി പ്രാഗത്ഭ്യനെന്നും പ്രതിഭയെന്നും വിശേഷിപ്പിച്ചത് പീഡനത്തിനിരയായ പെൺകുട്ടിയും പ്രതിയും ഐഐടി ഗുവാഹത്തിയിൽ സാങ്കേതിക കോഴ്സുകൾ പഠിക്കുന്ന പ്രതിഭകളായ വിദ്യാർത്ഥികളാണ് ഇരുവരും രാജ്യത്തിന് മുതൽക്കൂട്ടാണ് രണ്ടുപേരും 19 മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ളവരും രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അതിനാൽ പ്രതിയെ തുടർച്ചയായി തടങ്കലിൽ പാർപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു തുടർന്നാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് നിശ്ചിത ദിവസം കോടതിക്ക് മുന്നിൽ ഹാജരാകണം നേരിട്ടോ അല്ലാതെയോ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തരുത് കാരോംബ സെഷൻസ് ജഡ്ജിയുടെ അനുമതി ഇല്ലാതെ കോടതിയുടെ അധികാര പരിധിയിൽപ്പെട്ട പ്രദേശത്തു നിന്ന് പുറത്തു പോകരുത് തുടങ്ങിയവയാണ് ഉപാധികൾ അതേസമയം പ്രതിയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു ഏറെ ഗൗരവമുള്ള കുറ്റകൃത്യമാണിതെന്നും പ്രതിക്ക് ജാമ്യം നൽകിയാൽ വിചാരണ തടസ്സപ്പെടുമെന്നും അതിനാൽ ഇരയോട് കാണിക്കുന്ന കടുത്ത അനീതിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ പ്രതി തെളിവുകൾ നശിപ്പിക്കില്ലെന്നും കേസിൽ അന്വേഷണം പൂർത്തിയായതാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു അതിനാൽ ഇനിയും തടവിൽ പാർപ്പിക്കുന്നത് മികച്ച വിദ്യാർത്ഥിയായ പ്രതിയുടെ പഠന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും പ്രതിഭാഗം പറഞ്ഞു